എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മഴയൊക്കെ കിട്ടി നല്ല ഹാപ്പി ആയിട്ട് ചെടികളൊക്കെ അത്യാവശ്യം നല്ല പൂവൊക്കെ ഇടുന്നുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വളരെ കുറച്ച് ചെടികളുള്ളു പക്ഷേ ഉള്ളവരെ തന്നെ നന്നായിട്ട് പൂവിട്ട് നിൽക്കുന്നുണ്ട് അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് വലിയ മഴയില്ല ഇനിയിപ്പോൾ എങ്ങനെയാണ് ബാക്കി എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ അപ്പോൾ രാവിലെ ഞാൻ വൈതനങ്ങ ഉപ്പേരിക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വടുകപ്പുളി നാരങ്ങ ഭരതട വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ കൊടുുന്നതാണ് അപ്പോൾ അത് കട്ട് ചെയ്ത് എന്തും ഭരതട തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നീളം വീതി എന്താ പറയുക വിസ്തീർണം എല്ലാം നോക്കിയിട്ട് കറക്റ്റ് കറക്റ്റായിട്ടാണ് ആൾ കട്ട് ചെയ്യുള്ളൂ ഒരേപോലെയാണ് ഇതൊക്കെ കട്ട് ചെയ്ത് തരാം അപ്പം ഞാൻ അങ്ങനെയൊന്നും നോക്കില്ല ഞാൻ ആരെങ്കിലും പറഞ്ഞ അങ്ങനെ കട്ട് ചെയ്ത് കൊണ്ട് കൊടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഭരതട നല്ല ഭംഗിയിൽ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് ഇത് അത്ര കയ്പുള്ള ടൈപ്പ് അല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ തൊലി കളഞ്ഞിട്ടില്ലേ നമ്മൾക്ക് നല്ല കയ്പുള്ളത് വേണമെങ്കിൽ തൊലി മാറ്റി കഴിഞ്ഞാൽ കുറച്ച് കയ്പ്പ് കുറയും അതുപോലെ കുരു മുറിഞ്ഞാലും കയ്പ്പ് വരുന്നു പറയും അപ്പം കുരു മുറിയാതെ വേണത് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തേരിക്കുകയാണ് ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇതൊക്കെ നമുക്ക് കൂടി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം കുറച്ച് കുറച്ചായി ഇട്ട് കൊടുക്കാം എന്നിട്ട് നോക്കിയിട്ട് ഇട്ടാൽ മതി ഉലുവപ്പൊടി കുറച്ചിട്ടിട്ടുള്ള പിന്നെ കായത്തിൻ്റെ പൊടിയും അങ്ങനെ രണ്ടും കൂടിയിട്ട് ഞാൻ ഒന്നിച്ചെടുത്തിട്ട് കൊടുത്തിരിക്കുകയാണ് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക അപ്പോൾ ഇതിനെന്ന് വെച്ചു കഴിഞ്ഞാൽ നല്ല ആസിഡിറ്റി ഉള്ള സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് എന്താ പറയുക കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിലും അതുപോലെ തന്നെ കത്തിയും ഒക്കെ കളർ മാറുന്ന കാണാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റീലിൻ്റെയൊക്കെ പാത്രത്തിലെടുത്താൽ പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യും അതുകൊണ്ട് ചില്ലിൻ്റെ പാത്രത്തിലൊക്കെ ഇതെടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ചില്ലുകുപ്പിയിലാക്കി വയ്ക്കുക ഞാൻ കുറച്ചുകൂടി മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് ഈ പച്ചമുളകിന് വലിയ എരിവൊന്നും പറയാമില്ല അതിൻ്റെ ഒരു മണം കിട്ടാൻ മാത്രം കേട്ടോ നല്ല ടേസ്റ്റാണ് അത് കഴിഞ്ഞ് നമ്മൾ ഒന്ന് കടുക് താളിച്ചിടുക ഇതിൽ കടുക് താളിച്ചിടുമ്പോൾ പ്രത്യേകത ചൂടോട് കൂടിയിട്ട് നമ്മളിപ്പോൾ മാങ്ങച്ചാറിലേക്കൊക്കെ ആണെങ്കിൽ ചൂടോട് കൂടിയിട്ട് നമ്മൾ കടുക് വറുത്ത കറിവേപ്പിലയും വറ്റൻമുളകും അങ്ങനെ കുറച്ച് മുളക് കൂടിയിട്ടിട്ട് അങ്ങനെ ചൂടോട് കൂടി ഒഴിച്ചു കൊടുക്കും പക്ഷേ ഇതിലേക്ക് ചൂടാരൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ കാരണം അതിൻ്റെ കൈപ്പ് രസം കൂടുതലിറങ്ങിയാലും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്തണമായിരുന്നു കുറച്ച് തിളപ്പിച്ച് ആറേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മിക്സ് ചെയ്തപ്പോൾ ഉപ്പ് ഇത്തിരി കുറഞ്ഞതായിട്ട് തോന്നി അതുപോലെ തന്നെ എരിവും കുറച്ച് കുറഞ്ഞതായിട്ട് തോന്നി അപ്പോൾ നമ്മൾ അത് രണ്ടും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തിളപ്പിച്ച് ആറേ വെള്ളം മാത്രം ഉപയോഗിക്കും പിന്നെ ഇതിന് തന്നെ ഓൾറെഡി പുളി ആയതുകൊണ്ട് തന്നെ ഞാൻ വിനാഗിരി ഒന്നും ചേർക്കണില്ല കേട്ടോ അതുപോലെ തന്നെ കടുക് വറവ് ഇട്ടപ്പോഴും അതിലേക്കും കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു അപ്പോൾ എരിവും കാര്യങ്ങളൊക്കെ പാകത്തിനായിരിക്കും ഈ വറവീടണ പാത്രം ഇന്നലെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോ ബാക്കി ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാം അൺബോക്സിങ് വീഡിയോ ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എന്ന് ആ ഇനി അടുത്തത് നമ്മൾ ഒരു പെരി വെക്കുകയാണ് പെരി മീൻസ് വയലറ്റ് വഴുതനങ്ങ ഇല്ലേ വഴുതനങ്ങ വെച്ചിട്ടാണ് ഞാൻ ഉപ്പേരി ഉണ്ടാക്കുന്നത് പഴത്തരങ്ങിപ്പേരി ഉള്ളി കാച്ചുമ്പോൾ കുറച്ചൊന്ന് എന്താ പറയുക ഉഷാറാക്കിയിട്ട് കാച്ചണം കുറച്ച് മുളകും അതുപോലെ കുറച്ച് ഉള്ളിയൊക്കെ ഒത്തിരി കൂടുതലെടുത്തിട്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് അല്ലി പച്ചമുളക് സോറി വെളുത്തുള്ളിയൊക്കെ കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും ഇതിന് ഇത്തിരി ഒരു എന്താ പറയുക ഡള്ളായിട്ടുള്ള ഒരു എന്താ പറയുക വലിയ ടേസ്റ്റുള്ള സംഭവമല്ല അതുകൊണ്ട് തന്നെ അത് ഉള്ളി കാച്ചുമ്പോൾ നമുക്ക് കുറച്ച് അതിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളൊരു പാത്രം എടുപ്പത്ത് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ചതച്ച ഉള്ളി ഇട്ട് കൊടുത്തു ഇതിലേക്ക് ഉള്ളി മാത്രമല്ല വെളുത്തുള്ളി ഞാൻ ചതച്ചിട്ടിണ്ട് കേട്ടോ ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ അത്യാവശ്യം ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം കളർ മാറുമ്പോൾ നമുക്ക് മറ്റേ മുളക് കുത്തിപ്പൊടിച്ച ഉണ്ടല്ലോ അത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി വെച്ചതാണ് അപ്പോൾ അത് അത്യാവശ്യം ഒരു സ്പൂൺ ഇട്ട് കൊടുത്തു ഇത് മാത്രമായ നമുക്കുള്ള എരിവ് മതിയാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എപ്പോഴും നമ്മൾ ഇങ്ങനെ കാച്ചിയതിലേക്ക് കഴുകി വാരി വെച്ചിട്ടുള്ള വഴുതനങ്ങ ഇട്ട് കൊടുക്കുകയാണല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് വെള്ളത്തിൽ വേണം ഇത് അരിഞ്ഞിടാനായിട്ട് അപ്പോൾ ആ വലിയ കറയുള്ളത് ജസ്റ്റ് ഒന്ന് കുറഞ്ഞു കിട്ടും അപ്പോൾ ആ കള വെള്ളം നോക്കിയാൽ തന്നെ അറിയാം ഒരു ബ്രൗൺ കളറ് ഒരു വെള്ളമായിരിക്കും ഈ വഴുതനങ്ങൾ അത് ജസ്റ്റ് ഒന്ന് നമ്മൾ കൈകൊണ്ടൊന്ന് പിഴിഞ്ഞടിച്ചിട്ട് ഇട്ട് കൊടുക്കാം വല്ലാതെ പിഴിയല്ല എന്നാലും ജസ്റ്റ് ഒന്ന് വാർത്തി വെള്ളം വാർത്തിയിട്ട് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കിയിട്ട് ഞാൻ ഇളക്കി മിക്സ് ചെയ്ത് ഇളക്കി മിക്സ് ചെയ്ത് അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലാണ്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് വേവിക്കേണ്ട കേട്ടോ എല്ലാവർക്കും അങ്ങനെ വഴുതനങ്ങ വലിയ താല്പര്യം ഉണ്ടാവില്ല പക്ഷേ വഴുതനങ്ങ നല്ല ടേസ്റ്റുള്ള സാധനമാണ് നല്ല രസത്തിൽ വെച്ചാൽ അതുപോലെ തന്നെ വഴുതനങ്ങ വെച്ചിട്ട് മസാല കറിയും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ഡയറക്ടർ ഭരത സാറിൻ്റെ മോളി ശ്രീകുട്ടി എങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ആ അപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വഴുതനങ്ങ ചുട്ടിട്ടുള്ള ആ റെസിപ്പി ബിനി ചെയ്യണം എന്നുള്ളത് എന്നിട്ടാളെ എനിക്ക് കംപ്ലീറ്റ് അതിൻ്റെ റെസിപ്പി പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു പിനിക്ക് വിറകടുപ്പൊക്കെ ഉള്ളതല്ലേ അപ്പം അതിൽ വഴുതനങ്ങ അടുപ്പിൽ വെച്ച് ചുട്ടെടുത്തിട്ട് വീഡിയോ ചെയ്യണിട്ടാണ് അപ്പോൾ അപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു റെസിപ്പിയുള്ള വിവരം ഞാൻ അറിയണട്ടോ നമ്മളൊന്നും അങ്ങനത്തെ ഒന്നും അതൊന്നും ഓർത്തില്ല ഫുഡാന്ന് തോന്നുന്നു നമ്മൾ അങ്ങനത്തെ ഒന്നും വെച്ചിട്ടില്ല തീർച്ചയായിട്ടും അത് ചെയ്ത് കാണിക്കൂട്ടോ ഇനി അടുത്ത് അപ്പോൾ ഇത് എളുപ്പത്തിലുള്ള ഉപ്പേരി ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ പണി കഴിഞ്ഞു ഇനി നമ്മൾ ഒരു പരിപ്പ് കറി വെക്കുകയാണ് അതായത് പരിപ്പും തക്കാളിയും കൂടിയിട്ട് നമ്മൾ പച്ച നാളിയിര അരച്ച് വെക്കുന്ന കറിയാണ് അപ്പം നമ്മൾ കളിച്ചട്ടി വാങ്ങിച്ചതിന് ശേഷം ഇതുവരെ ആ കറി വെച്ചിട്ടില്ല സ്വതവേ ആ കറി വിട പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ തക്കാളിയും പരിപ്പും കൂടി വെക്കുന്നത് കേട്ടോ അപ്പോൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ നല്ല ചുടുവെള്ളത്തിൽ പരിപ്പ് നമ്മൾ കഴുകിയ പരിപ്പ് ഇട്ട് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചുടുവെള്ളത്തിൽ കുതിർത്തുമ്പോൾ തന്നെ പെട്ടെന്ന് അത് കുക്കായി കിട്ടും അപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് അതിനാവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വേവ് കുറച്ച് കൂടെ സമയമെടുക്കും അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് കുറച്ച് നാളികേര അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഒന്നര പിടി തേങ്ങയും അതിലേക്ക് ഒരു സ്പൂൺ ജീരകവും ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുക ഭയങ്കര ഫൈൻ പേസ്റ്റ് ആയിട്ടല്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ അരച്ചാൽ മതി കേട്ടോ അതങ്ങ് മാറ്റി വയ്ക്കുക അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനത്തെ ജോലികളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം കറി ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞ് കിട്ടും അപ്പോൾ നോക്കുമ്പോൾ പരിപ്പ് അത്യാവശ്യം ഒരു വേവ് വെന്തിട്ടുള്ളൂ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കൈ പിടിച്ചിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അതിങ്ങനെ പരന്ന് കിട്ടും അങ്ങനത്തെ ഒരു വേവ് ഇനി നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുത്താൽ ആ തക്കാളിയുടെ ഒപ്പം തന്നെ കിടന്ന് പരിപ്പിൻ്റെ ബാക്കിയുള്ളതും കൂടി വേവും പിന്നെ ഞാൻ പറഞ്ഞല്ലോ തീ ഓഫ് ചെയ്താലും കളിച്ചിട്ട് കിടന്ന് തിളച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ പരിപ്പായിട്ട് കാണുന്നുണ്ടെങ്കിൽ കറി വെച്ച് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു തരി പോലും പരിപ്പ് നമുക്ക് കാണാൻ പറ്റില്ല നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ ഇപ്പോൾ പരിപ്പൊക്കെ ഓൾറെഡി വെന്തിട്ടുണ്ട് നമ്മൾ ഈ തക്കാളിക്കും ഗ്രേവിക്കും ആവശ്യമുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുത്തു ഇനി നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ കാരണം പരിപ്പ് ഒരുവിധം നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി ഉപ്പ് ചേർത്തുകൊണ്ട് അങ്ങനെ പരിപ്പ് കല്ലിക്കുന്നുമില്ല അപ്പോൾ നമ്മുടെ അരിയൊക്കെ വെന്ത് വാർത്തിട്ടുണ്ട് നമ്മുടെ രണ്ടാമത്തെ കലച്ചട്ടി കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് അതിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ കഞ്ഞിവെള്ളം തിളപ്പിച്ച് കളയുന്നുണ്ട് കേട്ടോ അന്നന്ന് നമ്മൾ പുതിയ കഞ്ഞിവെള്ളം ഒഴിച്ച് വയ്ക്കും പോരാത്തത് ചുടുവെള്ളം ഒഴിക്കും അങ്ങനെ തിളപ്പിച്ച് പിറ്റേ ദിവസം കഴുകി കളയും അങ്ങനെ നമ്മൾ ആ കൽച്ചട്ടിയും ഈ കളിച്ചട്ടിയായിട്ട് കുറച്ച് ഒരു ഇരുന്നൂറ് എം എൽ ക്വാണ്ടിറ്റി കൂടുതലുണ്ട് കേട്ടോ അത് പക്ഷേ ഹൈറ്റ് കുറഞ്ഞിട്ട് കാണുമ്പോൾ ഒരേപോലെ തന്നെ ഇരിക്കും ചെറിയൊരു വ്യത്യാസമുള്ളു അപ്പോൾ അതാ നമ്മുടെ തക്കാളിയൊക്കെ അത്യാവശ്യം ഒന്ന് വാടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ തിളച്ചതിന് ശേഷം നമ്മൾ എപ്പോഴും തീ കുറച്ചിട്ടാണ് ഇട്ടേക്കണേ തക്കാളി ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ കറിയിൽ കുറച്ച് പുളി പിഴിഞ്ഞ് ചേർക്കാറുണ്ട് കാരണം തക്കാളിയുടെ പുളി മാത്രം പോരാ തേങ്ങ ഒക്കെ അരച്ച് ചേർക്കുമ്പോൾ അത് കുറയും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വാളാമ്പുളി പിഴിഞ്ഞതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ തക്കാളി ഇടുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചെടുത്തു വച്ചാൽ മുളകായിരുന്നു പച്ചമുളക് അത് ഇടാൻ മറന്നുപോയി അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ അരപ്പ് ചേർക്കേണ്ട സമയമായിട്ടുണ്ട് കാരണം തക്കാളി നന്നായി വെന്തു പരിപ്പ് നന്നായി വെന്തു അപ്പോൾ ഇനി നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക അരപ്പ് ചേർത്തിട്ട് എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കുറേ അധികം നേരിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല അരപ്പ് ചേർത്ത് ജസ്റ്റ് ഒന്ന് തല വന്നാൽ മതി അപ്പോൾ നമുക്ക് ഇതിൻ്റെ പണി തീർന്നു കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും നല്ല ടേസ്റ്റുള്ള കറിയാണത് ഇതിൽ മാങ്ങ ചേർത്തിട്ടും ഉണ്ടാക്കാം അതുപോലെ തന്നെ മുരിങ്ങക്കായ ചേർത്തിട്ടും വെക്കാട്ടോ കേട്ടോ ഞാനിപ്പോൾ ജസ്റ്റ് തക്കാളിയും പരിപ്പ് മാത്രേ ചേർക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞല്ലോ അത് തീ ഓഫാക്കിയാലും ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ആ പരിപ്പ് അങ്ങനെയുള്ളതും ഇങ്ങനെ തിളച്ച് 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 അതൊക്കെ ഉടഞ്ഞ് നല്ല കട്ടി ഗ്രേവി ആയിട്ട് മാറും കേട്ടോ ഇപ്പോൾ താ ഞാൻ തീ ഓഫാക്കിയിട്ട് രണ്ട് മൂന്ന് മിനിറ്റായി പക്ഷേ ഇപ്പോഴും കറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കേണ്ട അവസ്ഥയിൽ തന്നെയാണ് അപ്പോൾ നമ്മൾ അപ്പുറത്തെ അടുപ്പിൽ കടുക് വറക്കാനുള്ള പരിപാടിയാണ് കടുക് വറുത്ത് ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് കതിര് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കാണ്ട് ഇത് നമുക്ക് നമുക്കങ്ങ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പെട്ടെന്ന് തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ പെട്ടെന്നൊരു പുക എന്നത് ഇപ്പോൾ നമ്മൾ കുറച്ച് ആ പാത്രത്തിലേക്ക് ഒന്ന് ചുറ്റിച്ച് ഒഴിച്ച് കൊടുക്കുക ഇപ്പം നമ്മുടെ കറി ശരിയായിട്ടുണ്ട് എന്നാൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വയ്ക്കാം നമ്മൾ ഓഫാക്കി കഴിഞ്ഞാലും കുറച്ച് നേരം കൂടി ഇങ്ങനെ തളിച്ചോണ്ടിരിക്കാന്നേ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഈ പാത്രം തുറന്ന് നോക്കുമ്പോൾ ഒട്ടും പരിപ്പായിട്ട് കിടക്കുന്നുണ്ടാവും ഞാൻ കഴിഞ്ഞ ദിവസം ക്ലീനിങ്ങും കാര്യങ്ങളും കാണിച്ചപ്പോൾ പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വന്നു കാരണം കുറേ ലോങ്ങ് ആയി പോയാൽ നിങ്ങൾക്കും ബോറടിക്കൂല അപ്പോൾ ഞാൻ ആദ്യം പൊടിയൊക്കെ ബ്രഷ് വെച്ചൊക്കെ തട്ടി എല്ലായിടത്തേം ബ്രഷ് വെച്ചൊക്കെ തട്ടി ചൂല് വെച്ച് അടിച്ച് വരെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വാക്കുകളിൽ ചെയ്യാൻ നിന്നാൽ ഒരുപാട് വലിയ വലിയ പൊടികളും പിന്നെ മാറാൽ റൂഫിൽ കെട്ടില്ലായെന്നേ ഉള്ളൂ ഇതുപോലുള്ള സെറ്റിയുടെ അടിയിലൊക്കെ എല്ലാം അഴികളാണ് അപ്പം ആ ഒരു ഗ്യാപ്പിൽ അടിവശ് അതിൻ്റെ കോർണറുകളിലൊക്കെ മാറാല വെക്കാൻ നല്ല ഇഷ്ടമാണ് പക്ഷെ അത് ചിലന്തി വലയില്ല കേട്ടോ അത് മാറാലയാണ് ചിലന്തി അതിൻ്റെ ഇടയിലൊന്നും മല കെട്ടാറില്ല മാറാല ചിലന്തി കിട്ടണ സാധനമല്ലേ സോറി അതിന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ നമ്മളത് ഈ വാക്കും കളീനെ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഇപ്പോൾ അതിൻ്റെ ലിങ്ക് നോക്കുമ്പോൾ വർക്ക് ചെയ്യണില്ലേ അവർ എന്താ സംഭവം എന്നുള്ള കാര്യം നല്ല പ്രൊഡക്റ്റാണ് എനിക്ക് ഇതൊരു മൂന്ന് വർഷം മുൻപ് റിവ്യൂവിന് കിട്ടിയതായിരുന്നു അപ്പോൾ അവർ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് അതിൻ്റെ റേറ്റ് ഉണ്ടായിരുന്നത് പിന്നെ എൻ്റെ കൂപ്പൺ കോഡൊക്കെ ഉണ്ടായിരുന്നു കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ മുന്നൂറ് രൂപ ഡിസ്കൗണ്ട് അങ്ങനെയൊക്കെ ഇപ്പോൾ ആ കുട്ടിക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ട് ഓപ്പൺ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ആ സൈറ്റ് കിട്ടുന്നില്ല എന്താ പറ്റിയെന്ന് അറിയില്ല പക്ഷേ ഇത് നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് സാധാരണ വാക്കും ക്ലീനറിന് ഒരുപാട് എക്സസറീസ് ഉണ്ടാവും അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് നല്ല ഉഷാറിനെ അതൊക്കെ അങ്ങനെ മാറ്റി മാറ്റി പിടിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഇൻട്രസ്റ്റ് ആവും പിന്നെ അത് എടുക്കുക ഇതൊക്കെ മെനക്കെടു പിടിച്ച പണിയാന്നുള്ള മട്ടില് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ട് അങ്ങനെ അധികം എടുക്കില്ല പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളാണ് അതിൻ്റെ ആ മെയി മെയിൻ ആയിട്ടുള്ള ആ ഹാൻഡിൽ പിടിക്കുന്ന ആ ഒരു ഹാൻഡിൽ ഉണ്ടല്ലോ അത് ഉണ്ട് പിന്നെ ഇതുപോലെ ഷോർട്ടായിട്ടുള്ള ഒരു ബ്രഷ് ഉണ്ട് അതിന് അതുപോലെ തന്നെ കുറച്ചും കൂടിയും ഒരു പരന്ന ടൈപ്പ് അതായത് ഫ്ലോറിലൊക്കെ ക്ലീൻ ചെയ്യാൻ അതുപോലെ ഈ സോഫയുടെ തന്നെ കുഷ്യൻ പോഷനൊക്കെ ഉണ്ടാവില്ലേ ആ ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കാനായിട്ട് കുറച്ചൊരു വീതി ഉള്ളൊരു ഭാഗം പിന്നെ ലോങ് ആയിട്ടുള്ള ചെറിയ ഗ്യാപ്പുകളിലൊക്കെ ഉള്ളിലേക്ക് അങ്ങ് വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റിയ ലോങ്ങ് ആയിട്ടുള്ളൊരു പൈപ്പ് അങ്ങനെ ഒരു ബ്രഷ് അങ്ങനെ മൂന്ന് അറ്റാച്ച്മെൻ്റ് ആണ് ഇതിൻ്റെ കൂടെ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കത് വല്ലാതെ മെനക്കടായിട്ട് തോന്നില്ല ഈ ഒരു ബോക്സിൽ അതിൻ്റെ ഒരു തെർമോക്കോളിൻ്റെ ഒരു സ്ലോട്ടൊക്കെ ഉണ്ട് അതിൽ കറക്റ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കോമ്പാക്റ്റായിട്ടുള്ളൊരു പാക്കിംഗ് ആയതുകൊണ്ട് നമുക്ക് എവിടെ ചെറിയ സ്പേസിൽ വരെ എടുത്തുവെക്കാനൊക്കെ നല്ല സുഖമായിരുന്നു അപ്പോൾ എന്താ പിന്നെ അവരത് അതിൻ്റെ ലിങ്ക് വർക്ക് ചെയ്യാണ്ടാണ് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടോപ്പിലൊക്കെ ഒരുപാട് പൊടികളുണ്ടാവും പിന്നെ ഉണ്ടല്ലോ ഈ കൂറാൻ്റെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ അവർക്ക് അവിടെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവിടെ തന്നെ കുറേ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ നമ്മളിടയ്ക്ക് ഇങ്ങനെ വിനാഗിരി അതുപോലെ തന്നെ വിനാഗിരിയിൽ കുറച്ച് കംഫർട്ട് ഒഴിച്ച് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അടിവശത്തൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കൂട്ടാ ഈ സെറ്റിയുടെ ഈ കുഷ്യൻ ഭാഗം പുറത്തേക്ക് എടുത്തിട്ടിട്ട് ഇടയ്ക്ക് ഒരു ദിവസം അങ്ങനെ ഇട്ട് അടിച്ചു കൊടുക്കും അപ്പോൾ കുറച്ചൊക്കെ കുറാൻ പോകും പക്ഷേ നമ്മുടെ കണ്ണ് തെറ്റി വീണ്ടും കുറാൻ അങ്ങനെ വന്നിട്ട് അവിടെ വീണ്ടും കൂട് കൂട്ടിട്ടാ അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഞാനിതിൻ്റെ മൂലയ്ക്ക് പൊടിയൊക്കെ മാറ്റി കഴിഞ്ഞ് പിന്നെ അത് വെച്ച് നമുക്ക് ബ്രഷ് വെച്ച് തന്നെ വീണ്ടും തുടയ്ക്കാൻ കേട്ടോ സൈഡിലെ പൊടി ഇങ്ങനെ നമ്മൾ തട്ടിയാലും അത് പറന്ന് വീണ്ടും അവിടേക്ക് തന്നെ വരും അപ്പം അതുകൊണ്ട് അങ്ങനത്തെ പൊടി മാത്രമാണ് ഇത് വെച്ച് തുടക്കണുള്ളൂ വലിയ ടൈപ്പ് പൊടികളും കാര്യങ്ങളൊക്കെ നമ്മൾ ബ്രഷ് വെച്ചിട്ട് അങ്ങനെ തട്ടി കൊടുത്താൽ പെട്ടെന്ന് പോയി കിട്ടും അതുപോലെ തന്നെ നമ്മൾ തുണി വെച്ച് തുടച്ച് തുടക്കാണെങ്കിലും കുഴപ്പമില്ല നനച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിയുക അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കുക അപ്പോൾ ഫാൻ ഫാനിട്ടിട്ടൊക്കെ നന്നായിട്ട് ഉണക്കി എടുത്തതിന് ശേഷം വേണം നമ്മൾ ഈ കുഷേൻ്റെ ഇട്ട് കൊടുക്കാനായിട്ട് ഇപ്പോൾ ലച്ചൊക്ക ഓരേതൊക്കെ കൊടുന്ന് ഭക്ഷണ അതിൽ എന്തെങ്കിലുമൊക്കെ അവിടെ കഴിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിന് ചെറുതായിട്ട് കളറൊക്കെ ചില സ്ഥലത്ത് മാറിയിട്ടൊക്കെ ഉണ്ട് ശരിക്കും ഇങ്ങനെ അവരുടെ എന്തല്ലേ ഞാൻ പറഞ്ഞില്ലേ ക്ലീനിങ് ചെയ്യുന്ന ആൾക്കാർ അവരേൽ ഷാമ്പു വാഷ് എന്ന് പറഞ്ഞിട്ട് അത് നല്ല രസത്തിൽ ഈ സെറ്റിടെയൊക്കെ നല്ല ക്ലീനാക്കി കിട്ടില്ലേ അപ്പോൾ ഇങ്ങനത്തെ സെറ്റ് നമുക്ക് നമുക്കിങ്ങനെ ഡിറ്റാച്ച് ചെയ്ത് എടുക്കാൻ പറ്റുന്നതുകൊണ്ട് കുറച്ചുകൂടി കൂടി എളുപ്പമുണ്ട് നമുക്ക് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ അതിന് കവർ അടിച്ചിടാനും ഒക്കെ നല്ല എളുപ്പമാണ് ഇങ്ങനെ മാറ്റി എടുക്കുന്ന ടൈപ്പ് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ കേട്ടോ ആ കോർണറിലുള്ള അതിൻ്റെ മാത്രം ആ കുഷനങ്ങോട്ട് ഊരി എടുക്കാൻ കിട്ടില്ല അതവിടെ ഫിക്സ് ചെയ്ത ടൈപ്പ് തന്നെയാണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ വല്ലാതെ പൊടി പിടിക്കില്ല നമുക്ക് ആ കോർണർ ക്ലീൻ ചെയ്യാനായിട്ട് നല്ല എളുപ്പം വീടിൻ്റെ അടുത്തൊരു ചേട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര പിഷ്കരാണ് അങ്ങനെ പിഷ്കി പിഷ്കി ഒരു അമ്പതിനായിരം രൂപയുടെ അടിപൊളി ഒരു സെറ്റ് വാങ്ങിച്ചു പക്ഷേ സെറ്റ് വാങ്ങിച്ചാൽ അതിലിരുന്ന് അത് കേടുവരില്ലേ അപ്പം അതുകൊണ്ട് ആൾക്ക് ഭയങ്കര വിഷമാണ് അതിലിരിക്കാനൊക്കെ അപ്പം രണ്ട് സാരിയൊക്കെ കൂട്ടി കെട്ടി വലിയൊരു കവറൊക്കെ ഉണ്ടാക്കി ഈ സെറ്റ് അതിൽ പൊതിഞ്ഞ് കെട്ടി എടുത്തു വെച്ചു കുറേ കാലത്തോളം അതിൻ്റെ ഓർമ്മയിൽ ഒരു നാലഞ്ച് കൊല്ലത്തോളം ആളത് ഉപയോഗിച്ചിട്ടേ ഇല്ല അതിലിരുന്ന് അത് കേടുവരും ഇത്രയും കാശ് കൊടുത്ത് മേടിച്ചാന്ന് പറഞ്ഞിട്ട് അതങ്ങനെ എടുത്തു വെച്ചിട്ട് സാധാരണ പ്ലാസ്റ്റിക് അസരിൽ തന്നെയാണ് അവർ ഇരിക്കാറ് ഇപ്പോൾ അതൊക്കെ പുറത്തേക്ക് എടുത്ത് ഇട്ടുമെന്ന് തോന്നുന്നു ഇത്ര കാലമൊക്കെ ആയില്ലേ ഇപ്പോൾ നാശമായി ഉണ്ടാവും അപ്പോൾ എടുത്ത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഈ ഈ ഒരു മോഡലിപ്പോൾ എല്ലാവരുടെ വീട്ടിലും കാണാനുണ്ട് പുതിയൊരു ടൈപ്പ് ആ സമയത്ത് സമയത്തിറങ്ങി രണ്ടായിരത്തി ഇരുപതിലോ മറ്റേ ഞങ്ങൾ മേടിച്ചതെന്ന് തോന്നുന്നു യൂട്യൂബിൽ നിന്ന് ആദ്യമായിട്ട് പൈസ കിട്ടിയപ്പോൾ ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചതാണ് പണ്ട് ഉണ്ടാവും ഞാൻ പണ്ടത്തെ വീഡിയോസിലൊക്കെ കാണിക്കുമ്പോൾ ജസ്റ്റ് എന്താ പറയുക ചോരൽ കസേര മൂന്നെണ്ണമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു സെറ്റ് വേണം എന്നുള്ളത് ഭയങ്കര മോഹമാണ് പക്ഷേ ശരിക്കും നല്ല മോഡൽ കുറേ എന്തെന്തൊക്കെ സെറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം റേറ്റ് ഉണ്ടാവും പക്ഷെ അത് നമുക്ക് ഒരു ഇരുപത്തിനാലായിരത്തിനായിട്ട് മേടിച്ചു നോക്കുന്നു ഇങ്ങനെ ഉണ്ടാക്കുന്ന സ്ഥലത്തുനിന്ന് വാങ്ങിച്ചതാണ് ഒരു ഓണത്തിനാണ് നമ്മളത് നമ്മുടെ വീട്ടിലെത്തിയത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അത് ലോങ്ങ് ആയിട്ടുള്ളൊരു ഇതെന്നാണ് ഈ ലോങ്ങ് ആയിട്ടുള്ള ഈ സ്റ്റാൻഡിലാണ് ഈ വീതിയുള്ള സംഭവം പിടിപ്പിക്കുക അപ്പോൾ ഈ ഫ്ലോറിലുള്ള പൊടികളും കാര്യങ്ങളൊക്കെ അത് തുടച്ചെടുക്കാനായിട്ട് വളരെ നല്ലതാണ് അതിൽ കുറേ തരം ബ്രഷുകൾ ഉണ്ട് കേട്ടോ അതിലൊരു മൂന്ന് നാലഞ്ച് തരം ടൈപ്പ് അതിൻ്റെ വൈപ്പർ പോലത്തെ ബ്രഷ് പോലത്തെ കുറച്ചും കൂടി ഫർ പോലത്തെ അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ റബ്ബിയുമ്പോൾ അതിങ്ങനെ ചുറ്റി ചുറ്റിയിട്ട് എല്ലാ ടൈപ്പിലുള്ള പൊടികളും നമുക്ക് വലിച്ചെടുക്കൂട്ടോ അപ്പോൾ ആ സെറ്റിയുടെ പുറകുവശത്ത് ഇതുപോലെ തന്നെ ഇങ്ങനെ മാറാല പൊടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും ഇങ്ങനെ കുറേ ഇങ്ങനെ പൊടി അടിഞ്ഞുകൂടി അത് ഭയങ്കര ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ആവും നമ്മൾ വെയിലുള്ള സമയത്ത് തിരക്കെടുത്ത് വെയിലത്തി ഇടാറുണ്ട് കേട്ടോ പക്ഷേ ഇവിടെ ആ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് പട്ടികളൊക്കെ ഉണ്ടാവാറുണ്ട് പട്ടികൾ വെറുതെ അതിലേ പോകുമ്പോൾ അവർക്ക് ഇങ്ങനത്തെയൊക്കെ വെയിലത്തിട്ടിരിക്കണേണ്ട ഭയങ്കര ആണ് അത് ജസ്റ്റ് ഒന്ന് മാന്തി നോക്കും അപ്പോൾ വെറുതെ പണിയാകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളപ്പം അത് വെയിലത്തിടുമ്പോൾ അതിന് കൂട്ട് നിൽക്കും കാരണം പട്ടിയ പൂച്ച ഒന്നും മാന്താതിരിക്കുക അല്ലെങ്കിൽ പൂച്ചകൾക്ക് അതിൽ ഇങ്ങനത്തെ ഒക്കെ വന്ന് മൂത്ര വയ്ക്കണ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കി നിൽക്കണം അപ്പോൾ അതാ കണ്ടില്ലേ ഇങ്ങനെ വാക്കം ചെയ്ത് തരത്തിലൊരു കുറേ പൊടിയൊക്കെ അതിൽ പോന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സെറ്റിമ്മയൊക്കെ നമ്മളെങ്ങനെ പൊടി തട്ടിയാലും വെറുതെ നമ്മൾ കൈ വെച്ചിട്ട് രണ്ട് വട്ടം ഇങ്ങനെ ഡസ്റ്ററും ഒക്കെ അടിക്കണ പോലെയാണ് കൈ വെച്ചിട്ടിങ്ങനെ നന്നായിട്ട് അടിച്ചു കൊടുത്താൽ എങ്ങനെയായാലും കുറച്ച് പൊടി ഇങ്ങനെ പൊങ്ങാനുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വെച്ച് നന്നായി ക്ലീൻ ചെയ്താൽ അതുപോലത്തെ എല്ലാ പൊടിയും പോന്നു കിട്ടും കേട്ടോ അപ്പോൾ ഇതിന് ഇത്തിരി നീളം കൂടുതലുള്ളതുകൊണ്ട് കുറച്ച് വെയിറ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് രണ്ടുപേരും കൂടിയിട്ടങ്ങ് പിടിച്ചിടുന്നേട്ടാ ഞാനൊക്കെ എനിക്ക് എനിക്കധികം പേടിയിരുന്ന ഇതിലിരിക്കാനായിട്ട് ഞാൻ ഇത്ര വെയിറ്റുള്ള ഞാൻ ഇതിലിരുന്നു ഇത് പൊട്ടി പോകുമെന്ന് പേടി ഉണ്ടായിരുന്നു പക്ഷേ കുഴപ്പമൊന്നുമില്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള അതിൻ്റെ ആ മൂന്നഴികളും നല്ല സ്ട്രോങ് ആണ് അതുപോലെ തന്നെ ഈ സെറ്റിയുടെ അടിവശം ഉണ്ടല്ലോ ഈ കുഷിയൻ്റെ താഴ്വശം നല്ല അത്യാവശ്യം വിലയുള്ള കാർഡ്ബോർഡ് നല്ല തിക്നെസ് ഉണ്ട് കാർഡ്ബോർഡ് വെച്ചിട്ടാണ് അപ്പോൾ അതിന് അത്യാവശ്യം വെയിറ്റ് താങ്ങാനൊന്നും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പം അതുമേ ഇരിക്കും ഇതൊക്കെ ചെയ്യണതല്ലേ ഒരു പ്രശ്നവും അപ്പോൾ അതും അങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ എല്ലാത്തി കോർണറുകൾ ഒരുപാടുള്ളതുകൊണ്ട് തന്നെ അവിടെ പൊടി ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ പറഞ്ഞില്ലേ ഡീപ്പ് ക്ലീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ ഡെയിലി എത്താത്ത എല്ലാ ഭാഗങ്ങളിലും നമ്മൾ അങ്ങ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ ഇപ്പുറത്തെ പിന്നെ ചെറിയ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് അങ്ങ് ഇടാവുന്നതന്നെയല്ലോ അപ്പോൾ അതിൻ്റെയും ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കാര്യം ഇത് നമ്മൾ ചാർജ് ചെയ്ത് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു മണിക്കൂർ സമയത്തേക്ക് നമുക്ക് ഏതെൻ്റെ ചാർജ് നിൽക്കുന്നു ആ ഒരു മണിക്കൂർ സമയത്തിനുള്ളിൽ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിലും ഉണ്ടെങ്കിലും രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ അത് ഓപ്പൺ ചെയ്ത് അത് വർക്ക് ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം എല്ലാ ഭാഗവും വൃത്തിയാക്കിയതിന് ശേഷം ഇത് ചാർജ് ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് വൃത്തിയാക്കാനുള്ള എല്ലാ സ്ഥലങ്ങളും നമുക്കതൊക്കെ റെഡിയാക്കി ഇടുക അത് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് എല്ലാം വൃത്തിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ലക്ഷ്മിൻ അതൊക്കെ പൊടിതെട്ടി ഇത്ര നേരം അവിടെ ചാരി വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അവൻ വിചാരിച്ചു തോന്നുന്നു അതിന് ഒക്കെ എടുത്ത് പുറത്തേക്ക് കളയും ഇനി വീട്ടിൽ വെക്കില്ല എന്ന് വിചാരിച്ചാൽ തോന്നുന്നു ഈ സെറ്റ് കൊടുന്ന് ഇട്ടപ്പോൾ അവൻ സന്തോഷമായിട്ട് ഓടി വന്ന് ഇരുന്നൂട്ടാ അതുപോലെ തന്നെ നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ ചെയർ എന്ന് വെച്ചാൽ ഈ ടേബിളിൻ്റെ ചെയറല്ലാതെ ഇത് മുന്നേ ആറ് ചെയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് പഴയ ടേബിളിൻ്റെ ഈ ടേബിൾ തന്നെ അത്യാവശ്യം കുറച്ച് റേറ്റായി നമ്മളിവിടെ ഒരു കുറി ഉണ്ടായിരുന്നു നമ്മുടെ തറവാട്ടമ്പലത്തിൽ ഒരു കുറി ഉണ്ടായിരുന്നു അപ്പോൾ ആ കുറി കിട്ടിയപ്പോൾ എന്താ പറയുക അതെന്തെങ്കിലും നമുക്ക് കാണാനുള്ള ഒരു സംഭവമായിട്ട് ഇടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഊണിമേശ മരം ഇവിടെ ഉണ്ടായിരുന്നു മുന്നത്തെ മരം ഇരിക്കുണ്ടായിരുന്നു അപ്പോൾ ആളെ വിളിച്ച് അത് ഡിസൈനൊക്കെ ഭരതട്ടൻ വരച്ച് കൊടുത്തു അതുപോലെ മെഷർമെൻറ്റൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത് നല്ല സ്ട്രോങ് സംഭവമാണ് കുറേ നാൾ ഉപയോഗിക്കുക അപ്പം ആളും അച്ഛനെ കളിയാക്കുന്നുണ്ടായിരുന്നു അച്ഛൻ നാല് തലമുറയ്ക്ക് ഇരുന്ന് ഉണ്ണാളത് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ അവളെ കല്യാണമൊക്കെ ആലോചിച്ച് വരുമ്പോഴേ നമുക്ക് ഇതായിട്ട് പറയാമല്ലോ നാല് തലമുറയ്ക്ക് ഇരുന്ന് ഉണ്ണാളത് അച്ഛൻ സമ്പാദിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അതാണ് നമ്മുടെ മേശ പിന്നെ അതിനുള്ള ഗ്ലാസ് എൻ്റെ സംഭാവനയാണ് ഗ്ലാസ് എന്ന് വെച്ചാൽ ഒരു ആറായിരം ആയിട്ടുണ്ട് നല്ല തിക്നെസ് ഉണ്ട് ബ്ലാക്ക് ഗ്ലാസ് കേട്ടോ അത് വെറുതെ ടേബിളിൻ്റെ മുകളിൽ ജസ്റ്റ് വെച്ച് കൊടുത്തിരിക്കുകയാണ് അപ്പം അങ്ങനെ നമ്മുടെ പഴയ ഡൈനിങ് ടേബിൾ അതുകൊണ്ട് മുകളിലേക്ക് കയറ്റി അത് പലതരം പറഞ്ഞു വേറെ വല്ലവരൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാം പക്ഷേ അത് അത്യാവശ്യം നല്ല സംഭവമാണ് എനിക്കത് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ വാങ്ങിച്ച മേശയാണ് അതുകൊണ്ട് തന്നെ അത് കളയാൻ മനസ്സിലും അപ്പോൾ നമ്മൾ മുകളിൽ കയറ്റി ഇപ്പം അയണം ചെയ്യാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാൻ ഇന്നലെ അതിൻ്റെ റൂഫിൻ്റെ കാര്യം പറഞ്ഞു വെച്ച് വാർത്തിക്കാന്ന് പക്ഷേ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതാണ് കേട്ട സംഭവം അപ്പോൾ നമ്മുടെ ഹാളിൽ തന്നെയാണ് കോണി വരുന്നത് അപ്പോൾ കോണിയും കൂടി വൃത്തിയാക്കിയാലേ കോണിയും കോണിയുടെ സൈഡൊക്കെ വൃത്തിയാക്കിയാൽ മാത്രമേ നമ്മുടെ ഹാൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ ഇനിയും മുഴുവനായിട്ട് വൃത്തിയാക്കിയിട്ടില്ലേ നമുക്ക് ഫ്ലോർ കൂടി വൃത്തിയാക്കാനുണ്ട് കേട്ടോ അപ്പോൾ അത് ആ മുന്നേ ഒരു വീഡിയോയിൽ കട്ടിങ് മെഷീൻ കാണിച്ചില്ല എന്ന് വലിയ പരാതി ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കട്ടിങ് മെഷീൻ അകത്തെ നമ്മൾ സാധാരണ ടൈലൊക്കെ കട്ട് ചെയ്യില്ലേ അതുപോലെ അതുപോലത്തെ സെയിം സംഭവമാണ് ഇതിനെ തന്നെ ബ്ലേഡ് മാറ്റിയിട്ട് ടൈൽ ടൈല് ഗ്രാനൈറ്റൊക്കെ കട്ട് ചെയ്യാൻ പറ്റും ഇത് ഇങ്ങനെ പല്ല് പോലത്തെ ടൈപ്പ് അതിൻ്റെ പല്ലിൻ്റെ വലിപ്പത്തിലുള്ള വ്യത്യാസം ആണ് നമുക്ക് ടൈലും അങ്ങനെ എല്ലാ സംഭവങ്ങളും കട്ട് ചെയ്യാൻ പറ്റും കേട്ടാ അപ്പോൾ ഇതാണ് നമ്മുടെ തെക്കിനി ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഒരുക്കി കാണിക്കാം ഇപ്പം കുറേ അത്യാവശ്യം സാധനങ്ങളൊക്കെ അതിൽ കൊള്ളൂട്ടാ അത് നമ്മുടെ താഴത്തുള്ള ബാത്റൂമിൻ്റെ അത്രയും വലിപ്പമുള്ളതാണ് ഇനി ഇത് അതൊക്കെ കാണിക്കാൻ നിന്നാൽ വീഡിയോ കുറേ ലെങ്ത്തായി പോകും അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചുതരാം അപ്പോൾ മുകളിൽ നിന്ന് നമ്മൾ പൊടിയൊക്കെ നന്നായിട്ട് തട്ടിയെടുക്കുകയാണ് ഇതിന് ഇത്രയും അധികം കോർണറുകളുള്ള അവിടെ ഒക്കെ അങ്ങനെ ചെറിയ ചെറിയ പൊടി തരിയൊക്കെ ഇരിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ലച്ചു ആയാലും അച്ചയായാലും കുറേ വട്ടം ഇങ്ങനെ മുകളിലേക്ക് കയറി പൂവും ഇറങ്ങും എനിക്ക് മളവിനും കുറച്ച് മടിയാട്ടാണ് ഞങ്ങളധികമൊന്നും കയറാറില്ല എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ എപ്പോഴും തട്ടിൻപുറത്ത് വീടിന് പഴയ മരത്തിൻ്റെ കോണിയാണ് അപ്പോൾ എപ്പോഴും തട്ടിപ്പുറത്ത് പോയിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ കുറേ ഇങ്ങനെ പഴയ ട്രങ്ക് പെട്ടികൾ ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എനിക്ക് അവിടെ പോയിരുന്നിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ഒപ്പിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ് പിന്നെ അവിടെ അച്ചാർ ഉണ്ടാവും ശർക്കര ഉണ്ടാവും അങ്ങനെ കുറേ ഐറ്റംസ് കഴിക്കാനുള്ള ഐറ്റംസൊക്കെ അവിടെ ഉണ്ടാവും അപ്പോൾ അവിടെ പോയിരിക്കാനും അവിടെ ജനലൊക്കെ തുറന്നു വിട്ടാൽ നല്ല വ്യൂ ആണ് അപ്പം അങ്ങനെയൊക്കെ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കോരി അവിടെ വെച്ച് മറന്നു പോയി അപ്പോൾ അത് എടുക്കാൻ പോയതാണ് നമുക്ക് പൊടി കോരാൻ സമയമായിപ്പോഴാണ് ഓർമ്മ വന്ന് കോരി അവിടെ മറന്നു വെച്ചു അപ്പോൾ അതാ കൊണ്ടുവന്ന് ഒന്ന് കോരി എടുക്കാൻ കേട്ടോ അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു ഡെലിവറി ബോയ് വന്നത് അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗിൻ്റെ വീഡിയോ പിടിക്കാനായിട്ട് ലെച്ചുവിനോട് ട്രൈ പോർഡൊന്ന് കൊണ്ടുവരാൻ വരാൻ പറയാനാണ് അവനോട് ഒരു പണി മാത്രം അറ്റ് എ ടൈം പറയാം മലോട്ടാ അടുത്ത പണി പറഞ്ഞാൽ അവൻ സ്ഥലം ഇടും അപ്പോൾ ഇതൊരു നേരത്തെ കാണിച്ചില്ലേ വറവിടുന്ന പാനാണ് അതിൻ്റെ ബോക്സ് വളരെ ചെറുതാണ് അപ്പോൾ അത് കണ്ടപ്പോൾ വിചാരിച്ചു ഇത് എത്ര ചെറിയ ഐറ്റം ആവുന്നു പിന്നെ എനിക്ക് ഓർമ്മ വന്നു അതിൻ്റെ ഹാൻഡിൽ സെപ്പറേറ്റ് ആയി വരാറ് അപ്പോൾ മാളു അത് അഴിച്ചിട്ട് നോക്കുമ്പോൾ അതിൻ്റെ കൂടെ രണ്ട് സ്ക്രൂവും പിന്നെ അതുപോലെ തന്നെ ഹാൻഡിലും ഉണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് സ്ക്രൂ ഡ്രൈവർ കൊടുന്ന് കൊടുത്തു കൈയോടെ തന്നെ അത് സ്ക്രൂ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഫിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കാണാതെ ഈ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇത് നോൺ സ്റ്റിക്കിൻ്റെ അല്ല ഞാൻ അന്ന് ഹോക്കിൻസിൻ്റെ കടയിൽ പോയിപ്പോൾ പറഞ്ഞില്ലേ ഹാർഡനഡായിട്ട് എന്ന് പറയുന്ന മെറ്റീരിയലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കോട്ടിങ്ങൊന്നും പോകുന്ന ടൈപ്പല്ല പിന്നെ നമ്മളിങ്ങനെ ചെടി കട്ട് ചെയ്യാനുള്ളൊരു കത്രികയാണ് വാങ്ങിച്ചത് ഇത് നല്ല അടിപൊളി ഉണ്ടാക ഞാൻ അപ്പോൾ തന്നെ ഇരുട്ടത്ത് പോയിട്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കി ചെടിയൊക്കെ പിന്നെ അവിടെ വെളിച്ചില്ലാത്ത ഞാൻ ഷൂട്ട് ചെയ്യാതിരുന്നത് അപ്പോൾ വീഡിയോ നമ്മുടെ ഇത്രയേ ഉള്ളു വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നായിരിക്കുന്നു അടുത്ത് എവിടെയായിട്ട് വേഗം വരാം ബൈ